സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളം യാത്രയ്ക്ക് വടകരയിൽ ഒരുക്കുന്ന സ്വീകരണം വൻ വിജയമാക്കാൻ യു ഡി എഫ് നിയോജക മണ്ഡലം നേതൃസമ്മേളനം തീരുമാനിച്ചു. February 5 വൈകിട്ട് 3 കോട്ടപ്പറമ്പിൽ നടക്കുന്ന സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. നേതൃസമ്മേളനം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. 4-3 പഞ്ചായത്തുകളിൽ ജനകീയ മുന്നണിയാണെങ്കിൽ പോലും അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതിന്റെ രാഷ്ട്രീയമായ പിൻബലം, ജനപിന്തുണയുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, UDF ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറാമലയിൽ ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്, ഒഞ്ചിയത്ത് ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്, അടിയൂരിൽ ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്. പക്ഷേ ജനകീയ മുന്നണിയുടെ ഊടും പാകമുണ്ടാക്കിയത് UDFന്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കോൺഗ്രസുമാണെങ്കിൽ നമുക്ക് ഈ ജൈത്രയാത്രയെ ഈ മണ്ണിൽ അഭൂതർവുമായ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. വടകര മുനിസിപ്പാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ മാത്രം കുറ്റമല്ല, അത് നോട്ടപ്പിശക് കൊണ്ട് വന്ന കുറ്റം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഒഴുക്കുണ്ടായപ്പോൾ, ഒരു രാഷ്ട്രീയ വേവ് ഉണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ വടകര മുനിസിപ്പാലിറ്റിയിലും നമുക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്ര ഗംഭീര വിജയമാക്കി പ്രഖ്യാപിക്കുന്നതോടുകൂടി നമുക്കൊരു കാര്യം കൂടി ആണയിട്ട് പറയാൻ കഴിയും. വടകരയുടെ മണ്ണിൽ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർക്കും എഴുതി തള്ളാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കുക, ഓരോ ആളുകളും ഏറ്റെടുക്കുക, ഓരോ പ്രവർത്തകന്മാരും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക്, നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണമെന്നുള്ള പോരാട്ടം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഈ യാത്രയെ വരവേൽക്കാൻ വേണ്ടി എല്ലാം മറന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ആരും പരസ്പരം പ്രകടിപ്പിക്കാതെ ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ട് ഈ ഐശ്വര്യ കേരള യാത്രയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പരിപാടികൾ നമുക്ക് രൂപീകരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ മടപ്പള്ളി, MC ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, പ്രദീപ് ചോമ്പാല, എൻ രാജരാജൻ, അഡ്വക്കേറ്റ് സി വാത്സലൻ, VK ആസീസ്, ബാബു ഒഞ്ചിയം, പുറന്തോടത്ത് സുകുമാരൻ, ശശിധരൻ കരിമ്പനപാലം, KP കരുണൻ, TV സുധീർകുമാർ, TV കേളു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി കോട്ടയിൽ രാധാകൃഷ്ണൻ ചെയർമാൻ, NB അബ്ദുള്ള ഹാജി ജനറൽ കൺവീനർ, കളത്തിൽ പീതാംബരൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.